നമസ്കാരം. നമുക്കിടയിൽ മാസാമാസങ്ങളിൽ കൃത്യമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ മാസവും കിട്ടണം അവർക്ക് വരുമാനം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിക്ഷേപിക്കാൻ അവരുടെ കയ്യിൽ ഒരു തുകയും കാണും. അത്തരത്തിൽ ഒരു നല്ലൊരു തുക നിക്ഷേപിച്ചിട്ട് മാസം നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നല്ല ഒരു 4 മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ നിരവധി ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. IT സംബന്ധമായ സേവനങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ, അപ്ലിക്കേഷൻസ്, ഓട്ടോമേഷൻ, CRM ഇങ്ങനെയുള്ള എല്ലാ സർവീസും ഉണ്ട്. info@vinishroni.com മെയിൽ അയച്ചാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ട് SIP ആയിട്ടോ ലംസമായിട്ടോ നമുക്ക് ഫണ്ട് നിക്ഷേപിക്കാം. അപ്പോൾ ലംസമായിട്ട് നിക്ഷേപിക്കുന്നവർക്ക് SWP എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, സിസ്റ്റമാറ്റിക് വിഡ്രോൾ പ്ലാൻ. മാസമാസമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പേയ്മെന്റ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പൈസ ഒരിക്കലും അവിടെ തീരുകയും ചെയ്യില്ല. ആ ഫണ്ട് ഒരുപാട് ഇരട്ടികളാകുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാ മാസവും പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടിപൊളി പരിപാടിയല്ലേ? ഒരു നല്ലൊരു ഫണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കുക. ആ ഫണ്ടിൽ നിന്നും മാസം പൈസ കിട്ടും. ആ ഫണ്ട് ഒരുപാട് ഇരട്ടിയായി മാറുകയും ചെയ്യും. ഫണ്ട് ഒരിക്കലും തീരില്ല, ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ കാര്യം നടക്കും, ഫണ്ട് ഡബിളാവുകയും ചെയ്യും എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ നമ്മൾ ഈ പൈസ വേണം, അതായത് വലിയൊരു ഫണ്ട് ലംസമായിട്ട് വേണം. ഈ ഫണ്ട് ലംസമായിട്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യണം? ആദ്യം SIP ആയിട്ട് ചെയ്യുക. ഒരു 30 വർഷം SIP ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ഒരു 25-35 ഏജിനിടയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ SIP ആയിട്ട് ചെയ്യുക. SIP ആയിട്ട് ചെയ്ത് അവസാനം ഒരു 55 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അത് മുഴുവൻ വിഡ്രോ ചെയ്ത് നേരെ SWP ഇട്ടേക്കുക. അപ്പോൾ മാസം പൈസ കിട്ടും. ആവശ്യത്തിന് പൈസ എടുക്കുക, ബാക്കിയുള്ള പൈസ അവിടെ കിടക്കട്ടെ. അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കും. ഭാവിയിൽ പിള്ളേർക്കോ അവരുടെ കൊച്ചുമക്കൾക്കോ ആർക്കോ വേണമെങ്കിൽ അത് യൂസായിട്ട് മാറും. കാരണം നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, അവരും ഇതേപോലെ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈഫ് സ്റ്റേബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് എന്തായാലും ഫണ്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലീസ് ബ്ലൂവിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫോമാണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ആലീസ് ബ്ലൂവിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, സ്റ്റേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറൻസി, കമോഡിറ്റി, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ട്രേഡിങ്ങൾ ചെയ്യാം. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ഒക്കെ 6 വർഷമായി ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇവർക്ക് ഓഫീസ് ഉണ്ട്, മലയാളത്തിലെ സപ്പോർട്ട് ഉണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രോക്കറാണ് ആലീസ് ബ്ലൂ. ചെറിയ റേറ്റ് ആണ്, പേയ്മെന്റ് വിഡ്രോ ചെയ്ത് അന്നേരം നമുക്ക് കിട്ടും. അത്യാധുനിക AI ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫണ്ടുകൾ നോക്കാം. 10th ഫണ്ട് ICICI ഒരു പ്രൊവിഡൻഷ്യൽ ഇക്വിറ്റി ഡെപ്റ്റ് ഫണ്ട് ആണ്. 354 രൂപയാണ് ഇതിന്റെ NAV, ഇപ്പോഴത്തെ ഒരു യൂണിറ്റിന്റെ പ്രൈസ്. മിനിമം 100 രൂപ SIP ആയിട്ടോ 5000 രൂപ ലംസമായിട്ടോ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഈ ഒരു ഫണ്ടിൽ ചാർജ് ഉണ്ട്. എക്സിറ്റ് ലോഡ് ഫോർ യൂണിറ്റ്സ് എക്സസ് ഓഫ് 30% ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്, 1% വിൽ ബി ചാർജ്ഡ് റിഡംഷൻ വിത്തിൻ 365 days. 365 ദിവസം കൊണ്ട് 1% ചാർജ് അവർ കട്ട് ചെയ്യും എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതിന്റെ റിട്ടേൺ കാണാം. 1 ഇയറിൽ 37% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഓരോ വർഷം കൊടുക്കുന്ന 15.57. ഇതിലൊരു ബ്യൂട്ടി ഉണ്ട്. ഇതുവരെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ വീഡ് ചെയ്തു, പക്ഷേ ഈ ഒരു ഫണ്ടിന് മാത്രമുള്ള പ്രത്യേകത നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത 1999, 25 വർഷങ്ങൾക്ക് അപ്പുറം സ്റ്റാർട്ട് ചെയ്ത ഫണ്ടാണ്. എന്നിട്ട് കൊടുത്ത റിട്ടേൺ നോക്കിയ 15.57%. നോർമലി നമ്മുടെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6%, 7% ഒക്കെ കിട്ടും. ഇനി അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം. മുതിർന്ന പൗരനൊക്കെ ആണെങ്കിൽ സംതിങ് ഒരു 8-9 ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഈ 15.57% എന്തായാലും കിട്ടില്ല. 15.57% ഈ വെരി ഹൈ റിസ്ക് ഉള്ള ഫണ്ട് പോലും ഇത്രയും 25 വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്, അമേസിംഗ് റിട്ടേൺ. അടുത്ത രണ്ടാമത്തെ ഒരു ഫണ്ട് HDFC ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിന്റെ ഇപ്പോഴത്തെ NAV 111.47 ആണ്. മിനിമം 100 രൂപ SIP ആയിട്ടോ 100 രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 1% ആണ് എക്സിറ്റ് ലോഡ് ചാർജ് ആയിട്ട് വരുന്നത് 1 ഇയറിനിടയിൽ. ഈ ഫണ്ട് 2005 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2005 സ്റ്റാർട്ട് ചെയ്ത ഫണ്ട് ഇപ്പോൾ റിട്ടേൺ കൊടുക്കും 15.68% എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 1 ഇയറിൽ 22% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫണ്ട് SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, 269.41. ഈ ഒരു ഫണ്ടിൽ 500 രൂപ SIP ആയിട്ടോ 1000 രൂപ ലംസമായിട്ടോ നിക്ഷേപിക്കാം. 1% ചാർജ് 365 കട്ട് ചെയ്ത് പോകുന്നുണ്ട്, എടുക്കും. 1995 സ്റ്റാർട്ട് ചെയ്തത്, 29 വർഷമായിട്ട് റിട്ടേൺ കൊടുത്തോണ്ടിരിക്കുന്ന കണ്ടോ. 15.72%, 1 ഇയറിൽ 25% റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഈ 30 വർഷമൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറെക്കുറെ ഇത്തരത്തിലുള്ള ഫണ്ട് പ്ലാൻ ചെയ്യാം. ഒരു 15% വെച്ച് നമുക്ക് കാൽക്കുലേറ്റർ ഇട്ട് നമുക്ക് ധൈര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്പർ 4 എന്ന് പറയുന്നത് ക്വാണ്ടിന്റെ അബ്സല്യൂട്ട് ഫണ്ടാണ്. 427 രൂപയാണ് NAV. 1000 രൂപ SIP ആയിട്ടോ 5000 രൂപ ലംസമായിട്ട് ചെയ്യാം. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സിറ്റ് ചെയ്യുന്നുണ്ട്, 1% ചാർജ് കട്ട് ആവും. ഈ ഒരു ഫണ്ട് 2001 സ്റ്റാർട്ട് ചെയ്തത്, 17.51% റിട്ടേൺ കൊടുക്കുന്നുണ്ട്. 1 ഇയറിൽ 38% റിട്ടേൺ കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഫണ്ട് എങ്ങനെ? കുറച്ച് സേഫ് അല്ലേ? ഞാൻ ഒരുപാട് കാലം കാണിച്ചു തന്നില്ലേ? അത് ഏകദേശം 20 വർഷം, 21 വർഷം, 29 വർഷം ഒക്കെ ഞാൻ കാണിച്ചു തന്നു. അത്ര വർഷത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ പോലും 15% മുകളിൽ
റിട്ടേൺസ് ഈ ഫണ്ടുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഫണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിലൂടെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും കാലങ്ങളായിട്ടും ഇത്രയും നല്ല പെർസെൻറ്റേജ് റിട്ടേൺ കൊടുക്കുന്ന ഫണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കത് അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ കയ്യിൽ വലിയൊരു ലംസമായിട്ട് ഒരു 10 ലക്ഷമോ ഒരു 20 ലക്ഷമോ 50 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ 1 കോടിയൊക്കെ ഉണ്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നിക്ഷേപിച്ചിട്ട് SWP സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഫണ്ട് നിക്ഷേപിക്കുന്നു, SWPയിലൂടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കോടി ഉണ്ടെങ്കിൽ 1% വെച്ച് നമ്മുടെ റിട്ടേൺ എടുക്കുക. 1% നമ്മൾ എടുക്കുകയാണ്, ഓരോ മാസം 1% എടുക്കുകയാണ്. മീൻസ് 1 ലക്ഷം വെച്ച് നമ്മുടെ ചിലവിന് എടുക്കുകയാണ്. അപ്പോൾ ഈ ചിലവിന് 1 ലക്ഷം എടുക്കുമ്പോൾ ഇത് തീരുകയും ചെയ്യില്ല. കാരണം ഒരു വർഷം ആകുമ്പോഴേക്കും ഈ 1 കോടിക്ക് 15% റിട്ടേൺ കയറുകയാണ്. 15 ലക്ഷം ഇതിനകത്ത് കയറും. അപ്പോൾ ഒരു വർഷം കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞത്ര 12 ലക്ഷം, വീണ്ടും 3 ലക്ഷം അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. പൈസ എടുത്തുകൊണ്ട് നമ്മുടെ പൈസ നമ്മുടെ മൊത്തം ക്യാപിറ്റൽ കുറയുന്നില്ല, ആ പൈസ എപ്പോഴും അവിടെ ഉണ്ടാവും. ആ രീതിയിലുള്ള ഒരു സിസ്റ്റം അവലംബിച്ച് നോക്കി 1 കോടി ഇട്ട് മാസം 1 ലക്ഷം എടുത്ത് എൻജോയ്, ലൈഫ് എൻജോയ്. 1 ലക്ഷം വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് അത്യാവശ്യം എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ ചെയ്യാനോ അത്യാവശ്യം ട്രിപ്പ് അടിക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. 1 കോടി ഉണ്ടാക്കുക, ഒരു വീട് എടുക്കുക, ഒരു കാർ എടുക്കുക, ഏതെങ്കിലും ട്രിപ്പുകളൊക്കെ പുറത്തൊക്കെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പദ്ധതി പാക്കേജുകൾ എടുക്കുക, എന്നിട്ട് അതിന് EMI ഇടുക. എല്ലാത്തിനും ഒരു 20,000, 20,000, 20,000, ഒരു 60,000 EMI ഇടുക. ബാക്കി 40,000 രൂപ അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്താനുണ്ടോ? ആ EMI ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പോകുന്നു. കൃത്യമായിട്ട് ഓരോ മാസം റിട്ടേൺ വരുന്നു, ആ ഫണ്ട് അവിടെ ബാങ്ക് അക്കൗണ്ട് വരുന്നു, അവിടെ തന്നെ ഓട്ടോമാറ്റിക് പോകുന്നു. നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. വീടുണ്ട്, കാറുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങളുടെ ഫണ്ട് എവിടെയും പോവുകയും ചെയ്യില്ല, ഫണ്ട് അവിടെ ഉണ്ട്. ഒരു 30 വർഷം കഴിയുമ്പോൾ ഈ ലോണുകളെല്ലാം തീരും, നിങ്ങളുടെ ഫണ്ട് അവിടെ തന്നെ ഉണ്ടാവും. ഫണ്ടിൻ്റെ കൂടെ ഈ മാസം 1 വർഷം 3 ലക്ഷം വെച്ച് ആഡ് ഓൺ ആയിട്ട് കൂടുതൽ എമൗണ്ട് വരികയും ചെയ്യും. ആ ഫണ്ട് കുറേ പൈസയായി വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ടെക്നിക്ക്. ഫിനാൻഷ്യലി നല്ല അടിപൊളിയായിട്ടുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്കും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്കുക. എൻ്റെ വാക്ക് കേട്ട് നിങ്ങളെല്ലാവരും ചെയ്യണമെന്നില്ല, ഒരു സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നതും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കോളേജിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ IT സംബന്ധമായ സേവനങ്ങളാണ് ചെയ്യുന്നത്, വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, CRM, ഓട്ടോമേഷൻ. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ info@vinishshowroom.com ലേക്ക് ഒന്ന് മെയിൽ ചെയ്യുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.